കാർ വില ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ത്രിതല പഞ്ചായത്തുകളിലെ നിർമ്മാണങ്ങളിൽ നിന്ന് കരാറുകാർ വിട്ടുനിൽക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് കരാറുകാർ വ്യക്തമാക്കുന്നത് ടാർ വിലയുടെ ക്രമാതീതമായ വർദ്ധനവ് വിവരിച്ച് ഓൾ കേരള സർക്കാർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഈ മാസം എട്ടിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ടാർ വിലയിലുണ്ടായ വർദ്ധനവും സർക്കാർ അനുവദിച്ചതും തമ്മിലുള്ള വ്യതിയാനവും നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയനുസരിച്ചാണ് ടാറിന്റെ വിലയും വർധനവുണ്ടായിട്ടുള്ളത് സർക്കാർ നിശ്ചയിച്ച പദ്ധതി തുകയിൽ നിന്ന് വലിയ വർധനവാണ് ടാർ വിലയിൽ ഉണ്ടായിരിക്കുന്നത് പുതുമരാമത്ത് നിർമ്മാണ പ്രവൃത്തിയിൽ ഒരു കോടി രൂപയിൽ താഴെയുള്ളവർക്ക് ടാർ എടുത്തുകൊടുക്കുമെന്നത് കരാറുകാർക്ക് ആശ്വാസമാണ് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രവൃത്തികൾക്ക് ടാർ കരാറുകാർ തന്നെ വാങ്ങണം കൂടാതെ അധിക ജി എസ് ടിയും കരാറിനുള്ള മുദ്രപത്രങ്ങൾ വേണമെന്ന നിബന്ധനയും തിരിച്ചടിയായെന്നും പഞ്ചായത്തുകളിലെ പ്രവൃത്തികൾ കൂടുതൽ നഷ്ടം സഹിച്ച് എടുക്കാൻ കഴിയില്ലെന്നും കരാറുകാരായ കെ ജെ ശ്രീകുട്ടനും സാദിഖ് ഇസ്മയിലും വ്യക്തമാക്കി തല പഞ്ചായത്തുകളില് വർക്കുകൾ എടുത്താൽ അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മെറ്റൽ പോലുള്ള സാധനങ്ങളുടെ ഞങ്ങൾ ഇപ്പോഴത്തെ മാർക്കറ്റ് വില സർക്കാർ ഒരു നൽകുന്നതിനെക്കാട്ടിലും ഒരുവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള വില വ്യത്യാസമാണ് നിലവിലുള്ളത് തിരുതല പഞ്ചായത്തുകൾ ടാറ് കരാറുകാരെ കൊണ്ട് വാങ്ങിപ്പിച്ചാണ് പണിപ്പിക്കുന്നത് കരാർ റേറ്റെടുക്കുമ്പോൾ ആകെ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം മതിയായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പദ്ധതിക്ക് നൂറ് രൂപ നിരക്ക് വീതമാണ് വേണ്ടിവരുന്നത് തൊഴിലാളികൾക്ക് സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ നൽകേണ്ട അവസ്ഥയുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നിർമ്മാണങ്ങൾ പൂർത്തിയാക്കാൻ കരാറുകാരുടെ നിസ്സഹകരണം പഞ്ചായത്തുകളെ ബാധിച്ചേക്കും പ്രളയത്തിന് മുൻപ് വരെ നാൽപ്പത് മുതൽ വരെ ഒരടി മെറ്റലിന് വിലയുണ്ടായിരുന്നത് ഇപ്പോൾ അൻപത്തിയഞ്ചിൽ എത്തിയിരിക്കുകയാണ് ടാറിന്റെ വിലയും അധിക ജി കാരണം സംസ്ഥാനത്തെ കരാറുകാർ കരാർ ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്ന അവസ്ഥയിലാണെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ഇത് മറികടക്കാൻ പഞ്ചായത്തുകൾ അധിക തുകയുടെ പദ്ധതി കൂടി തയ്യാറാക്കി ആകെയുള്ള പ്രവർത്തികൾക്കായി വിഭജിക്കാനും അതിനായി സർക്കാർ പ്രത്യേകം അനുമതി നൽകുമെന്നും പൊയ്യ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ സുജൻ അറിയിച്ചു ടിസിവി മാള